Hi friends, welcome back to Kalika Spicy Foods. इन नमुक वाले टेस्टी आई तैयार इवे पड़ा या कई और कलो ना याद रू टोमाटो मूं मीडियम सैज सवाड़े मल करीवेपिल इंजी पचमुगक इंजी चुदाइट अरजे और टेबल कुरमुगक और टेबल पेरजीरक चुम वी പിന്നെ നമുക്ക് ആവശ്യം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് 2 ടേബിൾസ്പൂൺ മുളകുപൊടി 1 ടേബിൾസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഞണ്ട് വറുത്തെടുക്കാനുള്ളത്ര വെളിച്ചെണ്ണയും ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം പച്ചമുളകും ചെറിയുള്ളിയും കുരുമുളകും പെരിഞ്ചീരകവും എല്ലാം കൂടി ചേർത്തൊന്ന് ചതച്ചെടുക്കാം ചതച്ചെടുത്ത മസാല നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മസാല പൊടികൾ കൂട ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂട ചേർത്ത് നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം അതിൽ നിന്ന് ഹാഫ് മസാല ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് സവാള വഴറ്റുന്ന സമയത്ത് ചേർക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള മസാലയിലേക്ക് ക്ലീൻ ചെയ്ത ഞണ്ട് കൂട ചേർത്ത് നല്ലപോലെ യോജിപ്പിച്ച് എടുക്കാം ഞണ്ടിലെല്ലാം നല്ലപോലെ മസാല പുരട്ടിയതിന് ശേഷം ഒരു അരമണിക്കൂർ വെക്കണം അരമണിക്കൂറിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യാൻ വേണ്ടി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് മസാല തേച്ച് വെച്ചിരിക്കുന്ന ഓരോ ഞണ്ടും ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ഒരു സൈഡ് ആവുമ്പോൾ ഞണ്ട് മറിച്ചിട്ട് കൊടുക്കാം എല്ലാ ഞണ്ടും ഇതേപോലെ മറിച്ചിട്ട് കൊടുക്കാം ഞണ്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിനെ ഒരു പാത്രത്തിലേക്ക് എടുത്തു മാറ്റാം അതിനു ശേഷം ബാക്കിയുള്ള ഞണ്ട് കൂട ഇതേപോലെ ഫ്രൈ ചെയ്തു എടുക്കണം എല്ലാ ഞണ്ടും ഫ്രൈ ചെയ്തു എടുത്തതിനു ശേഷം അതേ എണ്ണയിലേക്ക് തന്നെ സവാള ചേർത്ത് വഴറ്റി എടുക്കാം സവാള വഴറ്റി എടുക്കുമ്പോൾ അതിലേക്ക് കുറച്ച് കരിവേപ്പില കൂടി ആഡ് ചെയ്തു കൊടുക്കാം കുറച്ച് ഉപ്പ് കൂടി ചേർക്കണം ഉപ്പ് നോക്കിയിട്ട് ചേർത്താൽ മതി മസാല തയ്യാറാക്കുമ്പോഴും ചേർത്തിരുന്നു ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാല കൂടി ഇതിലേക്ക് ചേർക്കണം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം എല്ലാം വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ കൂട ചേർക്കണം ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്തു വെച്ചിരിക്കുന്ന ഞണ്ട് കൂട ചേർക്കണം ഞണ്ട് ചേർത്തതിന് ശേഷം മസാലയും ഞണ്ടെല്ലാം നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂട ചേർക്കാം നല്ലപോലെ മിക്സ് ആക്കിയതിനു ശേഷം ഒരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കാം നമ്മുടെ ക്രാബ് ഫ്രൈ മസാല തയ്യാറായി നമുക്കിനി ഇത് ചോറിന്റെയും ചപ്പാത്തിയുടെയും കൂടെ എല്ലാം കഴിക്കാം നല്ല ടേസ്റ്റ് ആണ് സാധാരണ ഞണ്ട് കറി ഉണ്ടാക്കിയാൽ തന്നെ ടേസ്റ്റി ആണ് അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യസ്തമായ ടേസ്റ്റ് ആണ് നമ്മൾ ഇതേപോലെ ഞണ്ട് ഫ്രൈ ചെയ്തിട്ട് കറി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലയും മല്ലിയില കൂടെ ചേർക്കണം നമ്മുടെ രുചികരമായ ക്രാബ് ഫ്രൈ മസാല തയ്യാറായി നമുക്ക് ഇതിനൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം നിങ്ങളും ഇതേപോലെ തയ്യാറാക്കി നോക്കൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂടെ ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതുവരേക്കും ബൈ ബൈ താങ്ക് യു